പുതിയൊരു പർദ്ദയുടെ പീടിക തുറന്നാൽ അപ്പം അദ്ദേഹം എഡിറ്റോറിയൽ എഴുതും. മതമൗലികവാദികൾ ആസാമിൽ ശക്തി പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ് എഡിറ്റോറിയലൊക്കെ എഴുതി തന്നെ മതേതര കൂറ് നമ്മുടെ ഈ നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികളെക്കാൾ മികച്ച രീതിയിൽ മതേതര കൂറ് തെളിയിച്ച വലിയൊരു പത്രക്കാരനായിരുന്നു ഹൈദർ ഹുസൈൻ. പക്ഷെ വിമാനത്താവളത്തിലെത്തിയപ്പോ അതൊന്നും അവിടെ ഏശിയില്ല, തിരിച്ചു പോക്കോളാൻ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ സംഘത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളായിരുന്നു, പറഞ്ഞ കാര്യം ഉണ്ടായില്ല, തിരിച്ചു പോകേണ്ടി. അപമാനിതനായി തിരിച്ച് ഗുവാഹട്ടിയിലേക്കുള്ള ഫ്ലൈറ്റ് കയറി പോകേണ്ടി വന്നു. അമേരിക്കയിലേക്ക് പോകാൻ പറ്റിയില്ല. സമാനമായ ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. ഷബാന ആസ്മിയെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. ഷബാന ആസ്മി എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു കലാകാരിയാണ്. നിരവധി ദേശീയ അവാർഡുകൾ വാങ്ങിയിട്ടുള്ള വളരെ പ്രശസ്തമായ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന കെയ്ഫ് അസ്മി എന്ന് പറയുന്ന ഇന്ത്യയിലെ വിപ്ലവ കവികളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയെ CPI ഇന്ത്യയിൽ കെട്ടിപ്പടുക്കുന്നതിൽ മുൻനിരയിൽ നിന്ന കവിയാണ്. നമ്മുടെ കേരളത്തിൽ വയലാറും തോപ്പിൽ ഭാസിയും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിൽ എത്രത്തോളം പങ്കുവഹിച്ചിട്ടുണ്ടോ അതിനേക്കാൾ എത്രയോ കൂടുതൽ ഉത്തരേന്ത്യയിൽ സാധാരണക്കാർക്കിടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള വിപ്ലവ കവിയാണ് കെയ്ഫ് അസ്മി എന്ന് പറയുന്നത്. ഈ കെയ്ഫ് അസ്മിയുടെ മകളാണ് അദ്ദേഹത്തെക്കാൾ പ്രശസ്തയായിട്ടുള്ള ഷബാന ആസ്മി എന്ന് പറയുന്നത്. ഷബാന ആസ്മി കുറച്ചു മുമ്പ് ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പറഞ്ഞു, എനിക്ക് വീട് കിട്ടുന്നില്ല, ബോംബെയിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഒരു ഫ്ളാറ്റ് കിട്ടുന്നില്ല, ഫ്ളാറ്റ് കിട്ടുന്നില്ല എന്നാ വെറുതെ കിട്ടുന്നില്ല എന്നല്ല, എത്ര പൈസ കൊടുത്താലും ഫ്ളാറ്റ് വാങ്ങാൻ പറ്റുന്നില്ല ബോംബെയിൽ. ഷബാന ആസ്മി അരഡസനോളം ദേശീയ അവാർഡ് വാങ്ങിയിട്ടുള്ള സിനിമാ നടി, രാജ്യസഭയിൽ MP ആയിട്ടുള്ള മുഖ്യധാര മതമൌലികവാദത്തിന്റെ യാതൊരു ലക്ഷണവും ഇല്ലാത്ത വളരെ പ്രശസ്തയായിട്ടുള്ള കലാകാരി. പക്ഷെ അവര് പറയുന്നു എനിക്ക് ഫ്ളാറ്റ് വാങ്ങാൻ കിട്ടുന്നില്ല, പൈസ കൊടുത്താലും ഫ്ളാറ്റ് വാങ്ങാൻ കിട്ടുന്നില്ല. ടെലിവിഷൻ അഭിമുഖത്തിൽ തുറന്നു പറയുക, സെയ്ഫ് അലിഖാന്റെ അഭിമുഖം നിങ്ങൾ കേട്ടിരിക്കും. സെയ്ഫ് അലിഖാൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ പ്രശസ്തനായിട്ടുള്ള ഒരു സിനിമ നടനാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ക്രിക്കറ്റ് ക്യാപ്റ്റനായിരുന്ന മൻസൂർ അലിഖാൻ പട്ടോടിയുടെയും പ്രശസ്തയായിട്ടുള്ള സിനിമാ നടി ഷർമിള ടാഗോർ, നമ്മളെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ അടുത്ത ബന്ധുവാണ്. ഷർമിള ടാഗോറിന്റെയും മൻസൂർ അലിഖാൻ പട്ടോടിയുടെയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശീയ ജീവിതത്തിൽ, മതേതര ജീവിതത്തിൽ, പൊതുജീവിതത്തിൽ എല്ലാ നിലയ്ക്കും ഭാഗവാക്കായിട്ടുള്ള തീവ്രവാദത്തിന്റെ യാതൊരു ലക്ഷണവും ഇല്ലാത്തൊരു കുടുംബമാണ്. മതമൌലികവാദത്തിന്റെ ഒരു സൂചന പോലും ആ കുടുംബത്തിൽ നിന്ന് കാണാൻ കഴിയില്ല. ആ മൻസൂർ അലിഖാന്റെയും ഷർമിള ടാഗോറിന്റെയും മകനായിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള സിനിമാ നടൻ സെയ്ഫ് അലിഖാൻ അദ്ദേഹവും ടെലിവിഷനിൽ വന്ന് പറയുന്നു, എനിക്ക് ജുഹുവിൽ ഫ്ളാറ്റ് കിട്ടുന്നില്ല. പ്രശ്നമൊന്നുമില്ല, പേര് സെയ്ഫ് അലിഖാൻ എന്നായിപ്പോയി. ഷബാന ആസ്മിയുടെ പ്രശ്നം പേര് ഷബാന ആസ്മി എന്നായിപ്പോയി. ഹൈദർ ഹുസൈന്റെ പ്രശ്നം പേര് ഹൈദർ ഹുസൈൻ എന്നായിപ്പോയി. ഇത് ഞാൻ ഈ ഉദാഹരണം പറയുന്നതെന്ന് ഞാൻ ചോദിച്ചാൽ സാധാരണ പറയും ചോറ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാൻ കലം കലത്തുള്ള ചോറ് മുഴുവൻ എടുത്തു നോക്കണ്ടല്ലോ, ഒന്ന് രണ്ട് വറ്റെടുത്ത് നോക്കിയാൽ മതി. ഈ ആളുകൾ ഷബാന ആസ്മിയെ പോലുള്ള, ഹൈദർ ഹുസൈനെ പോലുള്ള, സെയ്ഫ് അലിഖാനെ പോലുള്ള ആളുകൾക്ക് വരെ വീടുകൾ നിഷേധിക്കപ്പെടുന്ന, ഫ്ളാറ്റുകൾ നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിൽ ഒരു രാജ്യത്തെ മുസ്ലിം സമൂഹം എത്തിപ്പെട്ടു. ഇവരുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ സ്ഥിതി എന്തായിരിക്കും? പോട്ടെ മുസ്ലിം സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ സ്ഥിതി എന്തായിരിക്കും? അതും പോട്ടെ തീവ്രവാദ ആരോപണങ്ങൾ നേരിടുന്ന മുസ്ലിം സംഘടനാ പ്രവർത്തകരുടെ സ്ഥിതി എന്തായിരിക്കും? പലതരം ബോംബ് സ്ഫോടനങ്ങളുടെ പേരിൽ ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ എവിടെ ബോംബ് സ്ഫോടനം നടന്നാലും മുസ്ലിം ചെറുപ്പക്കാരെ പിടിച്ചു പൊക്കിക്കൊണ്ടുപോകും. ആരെയും ഇവര് ചില്ലറക്കാരെയൊന്നല്ല പൊക്കിക്കൊണ്ടുപോകുക, അതാത് പ്രദേശങ്ങളിലെ ഏറ്റവും ഉന്നതമായ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ഏറ്റവും വിദ്യാസമ്പന്നരായിട്ടുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന നല്ല തറവാട്ടിൽ നിന്ന് വരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള 20, 22, 25 ഒക്കെ വയസ്സുള്ള മുസ്ലിം ചെറുപ്പക്കാരെ വ്യാപകമായി പൊക്കിയെടുത്തു കൊണ്ടുപോകും. അപ്പൊ ഷബാന ആസ്മിക്കൊക്കെ ഇങ്ങനെയാണ് ഗതിയെങ്കിൽ ഇങ്ങനെ പൊക്കിയെടുത്തു കൊണ്ടുപോകുന്ന ഈ കുട്ടികളുടെ, അവരുടെ വാപ്പാന്റെ ഉമ്മന്റെയും, അവരുടെ അയൽവാസികളുടെ, അവരുടെ കുടുംബക്കാരുടെ സ്ഥിതി എന്തായിരിക്കും എന്ന് ആലോചിച്ചു നോക്കും. ഇപ്പൊ മഹാരാഷ്ട്രയിൽ നിന്ന് മുംബൈ ട്രെയിൻ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പൊക്കിയെടുത്തു കൊണ്ടുപോയ എല്ലാവരും 20-നും 25 ഇടയ്ക്ക് പ്രായമുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള മുസ്ലിം ചെറുപ്പക്കാരാണ്. അതിൽ ഒരാൾ ഗൂഗിൾ നടത്തിയിട്ടുള്ള പരീക്ഷയിൽ
യേശുവിൽ തന്നെ ഒന്നാം റാങ്ക് വാങ്ങിയ കുട്ടിയാണ്. ഗൂഗിളിന്റെ ഒരു എൻട്രൻസ് ടെസ്റ്റിൽ യേശുവിൽ തന്നെ ഒന്നാം റാങ്ക് വാങ്ങിയിട്ടുള്ള കുട്ടിയാണ് അതിൽ പൊക്കി. അവൻ ഇപ്പോഴും മഹത്താണ്. അപ്പൊ ആലോചിച്ച് നോക്ക് നിങ്ങൾ, ഇങ്ങനെ ഇന്ത്യയിൽ ആകമാനം നഗരങ്ങളായ നഗരങ്ങളിലെല്ലാം മുസ്ലിം ചെറുപ്പക്കാരെ വ്യാപകമായി തൂക്കിയെടുത്ത് കൊണ്ടുപോയി. അതിക്രൂരമായ എന്നൊക്കെ വേറൊരു പത്രഭാഷയാണ്. നമുക്കൊന്നും ഓർക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള അതിഭീകരമായിട്ടുള്ള പീഡനങ്ങൾക്ക് വർഷങ്ങളോളം വിധേയമാക്കിക്കൊണ്ടിരുന്നു. മക്കാമസിൽ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ആ നിലയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് പീഡനത്തിന് വിധേയമായിട്ടുള്ള ചെറുപ്പക്കാരിൽ ഒരു അരഡസനോളം പേരെ നേരിൽ കാണാൻ അനുഭവം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അവരനുഭവിച്ച പീഡനങ്ങൾ, ദിവസങ്ങളോളം തുണി വസ്ത്രം മുഴുവൻ അഴിച്ചിട്ട് ഐസ് കട്ടയിൽ കിടത്തി, തല കീഴയായി കാലിൽ കെട്ടി കയറിൽ കെട്ടി തൂക്കുക, മലധാരത്തിൽ മുളക് പൊടി പുരട്ടുക, ലിംഗത്തിൽ സൂചി കുത്തിക്കയറ്റുക, നഖത്തിനടിയിൽ ഈർക്കൾ കുത്തിക്കയറ്റുക, നാക്കിൽ ഇരുമ്പ് തകിടുകൾ കെട്ടിത്തൂക്കുക, കഴുത്തറ്റം വെള്ളത്തിൽ നിർത്തുക, മലം തീറ്റിക്കുക. ഈ നിലയിൽ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണുകൾ തള്ളിപ്പോകുന്ന തരത്തിലുള്ള, ഞരമ്പുകൾ കോച്ചിപ്പോകുന്ന തരത്തിലുള്ള അതിഭീകരമായ പീഡനങ്ങൾക്ക് ഉത്തരേന്ത്യയിൽ എല്ലാ നഗരങ്ങളിലും മുസ്ലിം ചെറുപ്പക്കാരെ വിധേയമാക്കിക്കൊണ്ടിരുന്നു. ഇപ്പോഴും വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു. ചില പ്രദേശങ്ങളിലേക്ക് ചില നാടുകൾ തന്നെ തീവ്രവാദ മുദ്ര കുത്തപ്പെട്ടു. ഇപ്പം ബോംബെയിൽ മുംബ്ര എന്ന് പറയുന്ന പ്രദേശം, നമ്മുടെ ഇഷ്റത് ജഹാൻ എന്ന് പറയുന്ന പെൺകുട്ടി, നരേന്ദ്രമോദിയുടെ പോലീസ് വെടിവെച്ച് വന്ന പെൺകുട്ടിയുടെ നാടാണ് മുംബ്ര. മുംബ്രയിലെ കുട്ടികൾക്ക് കോളേജിൽ പോകാൻ പറ്റില്ല, അവർക്ക് പാസ്പോർട്ട് കിട്ടില്ല, ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റില്ല, പരീക്ഷ എഴുതാൻ ഒരു ഫോട്ടോ അറ്റസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരെ അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കുകയില്ല. ഉത്തർപ്രദേശിൽ അൽസംഗഡ് എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട്. അൽസംഗഡ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയാം, ആ പ്രദേശത്തോട് യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഭാഗങ്ങൾ മുഴുവൻ വളരെ ദരിദ്രമായ അവസ്ഥയാണെങ്കിൽ ഈ അൽസംഗഡ് എന്ന് പറയുന്ന പ്രദേശത്ത് മൊത്തത്തിൽ ഒരു തെളിച്ചം നമുക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, താരതമ്യേന വിദ്യാസമ്പന്നരും സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നവരുമായ മുസ്ലിങ്ങൾ ധാരാളം തിങ്ങി താമസിക്കുന്ന നമ്മുടെ മലപ്പുറം പോലെയുള്ള ഒരു പ്രദേശമാണ് അൽസംഗഡ്. അൽസംഗഡിൽ നിന്ന് ഉത്തരേന്ത്യയിലെ പത്രങ്ങൾ എന്താണ് പേരിട്ടിരിക്കുന്നത് അറിയോ? ആദംഗഡ്. ആദംഗഡ് എന്ന് പറഞ്ഞാൽ തീവ്രവാദികളുടെ പ്രദേശം. ആ സ്ഥലത്തെ കുട്ടികൾ ഡൽഹിയിൽ പഠിക്കാൻ പറ്റില്ല, ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റില്ല, പാസ്പോർട്ട് കിട്ടില്ല, വിദേശത്ത് പോകാൻ പറ്റില്ല. ഒരു പ്രദേശത്തിന്റെ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ജീവിക്കുന്ന ഒരു പ്രദേശത്തിന്റെ തന്നെ ജീവിതം അങ്ങ് സ്തംഭിപ്പിച്ചു കളഞ്ഞു. ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് പലയിടങ്ങളിലും കാണാം. ഇതങ്ങ് ഉത്തരേന്ത്യയിൽ മാത്രമാണ് നിങ്ങൾ വിചാരിക്കരുത്. കുറച്ചു മുമ്പ് ഏതാണ്, ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഒരു കുട്ടി എന്നെ വിളിച്ചു. എറണാകുളം ജില്ലയിലെ പാനായിക്കുളം എന്ന് പറയുന്ന പ്രദേശത്തുള്ള കുട്ടിയാണ്. അവൻ വിളിച്ചത്, അവനൊരു പരീക്ഷ എഴുതാൻ വേണ്ടി ഈ അപ്ലിക്കേഷൻ ഫോമിൽ ഫോട്ടോ അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടി ആലുവയിലെ പോസ്റ്റ് ഓഫീസിൽ ചെന്നപ്പോ ഉദ്യോഗസ്ഥൻ അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. എല്ലാ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും ഹാജരാക്കി, പക്ഷെ ഫോട്ടോ അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. കാരണം പാനായിക്കുളമാണ്, പാനായിക്കുളത്തുകാർക്ക് നമ്മൾ അങ്ങനെ അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കൂല. എന്താ കാരണം? പാനായിക്കുളത്തെ കുറിച്ച് നമ്മുടെ നാട്ടിൽ മലയാള മനോരമയും മാതൃഭൂമിയും ഇവിടുത്തെ ഭരണകൂടവും രാഷ്ട്രീയക്കാരൊക്കെ ചേർന്ന് ഒരു ഭീകരവാദ കേന്ദ്രം എന്നുള്ള ചിത്രം സൃഷ്ടിച്ചു. ഞാൻ ഈ ഉദാഹരണങ്ങൾ പറയുന്നതിന് ഞാൻ ചോദിച്ചാൽ, വളരെ മാനസികമായും ശാരീരികമായും സാമൂഹികമായും സാമ്പത്തികമായും ഒരു സമൂഹത്തെ, മുസ്ലിം സമൂഹത്തെ കുഴിയിലേക്ക് തള്ളിയിടുന്ന വിധത്തിൽ, അവരെ തകർക്കുന്ന തരത്തിൽ, അവരുടെ ആത്മാഭിമാനം തകർക്കുന്ന തരത്തിൽ, അവരുടെ ജീവക്ഷതങ്ങളാക്കാൻ വേണ്ടിയുള്ള അതിനിഗൂഢമായ ആസൂത്രിതമായ പദ്ധതികളായിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്നത്. എന്തിന്റെ പേരിൽ? ഭീകരവാദത്തിന്റെ പേരിൽ. ഉത്തരേന്ത്യയിലെ നഗരങ്ങളായ നഗരങ്ങളിൽ തീവണ്ടികളിൽ ബസാറുകളിൽ
സിനിമ ടാക്കീസുകളിൽ, പള്ളികളിൽ, ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ ബോംബ് പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഓരോ ബോംബ് പൊട്ടുമ്പോഴും നൂറുകണക്കിന് മുസ്ലിം ചെറുപ്പക്കാർ പൊക്കിയെടുക്കപ്പെടുന്നു, തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നു. ഈ അവസ്ഥ കഴിഞ്ഞ 10-12 വർഷമായി ഇന്ത്യയിൽ നിലനിൽക്കുകയായിരുന്നു. ഇപ്പോ നമുക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായി കഴിഞ്ഞു. ആരായിരുന്നു ഇതിന്റെ പിന്നിൽ? ഏതൊക്കെ നിഗൂഢമായ ശക്തികളാണ്, ഏതൊക്കെ ദുരൂഹ ശക്തികളാണ് ഈ ഭീകര താണ്ഡവങ്ങൾക്ക് പിന്നിൽ എന്ന് ഇന്ന് ഇന്ത്യക്കാർക്ക് മുഴുവൻ മനസ്സിലാകുന്ന തരത്തിൽ കാര്യങ്ങൾ വെളിപ്പെട്ട് കഴിഞ്ഞു. അതിന്റെ ആളുകൾ തന്നെ അതിങ്ങനെ കിളി പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ കുട്ടികൾ, അത് നമ്മളെ കുട്ടികൾ, ഇതും നമ്മളെ കുട്ടികൾ, മക്കാ മസ്ജിദ് നമ്മളെ കുട്ടികൾ, മലേഗാവ് അത് നമ്മളെ കുട്ടികൾ, സംജോത അത് നമ്മളെ കുട്ടികൾ. ഇങ്ങനെ ഓരോ സംഭവങ്ങളും, ഇത് ഓരോ സംഭവത്തിന്റെയും വിശദാംശങ്ങളേക്കാൻ പോകുന്നില്ല, നമ്മളെ നേരം വിളിക്കുവോളം പറയേണ്ടി വരും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ നിന്ന് സംസാരിക്കും.